ഹിസ്റ്ററിയുടെ ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സ്ട്രിംഗ് തിയറിയാണ്. അപ്പോൾ ഒറിജിൻ ഓഫ് യൂണിവേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന മൂന്നാമത്തെ തിയറിയാണിത്. ഇതിനു മുമ്പ് നമ്മൾ ബിഗ് ബാങ് തിയറി, ഗോഡ് പാർട്ടിക്കിൾ തിയറി ഇതൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നതാണ്. ഇന്ന് നമുക്ക് സ്ട്രിംഗ് തിയറി എന്താണെന്ന് നോക്കാം. അപ്പോൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലും പറഞ്ഞതുപോലെ തന്നെ ആദ്യമായിട്ട് പറയേണ്ടുന്നത് യൂണിവേഴ്സിലെ എല്ലാ വസ്തുക്കളും മാറ്റർനാൽ നിർമ്മിതമാണ് എന്നുള്ളതാണ്. എനിത്തിങ് ദാറ്റ് ഓക്കുപ്പൈസ് സ്പേസ് ആൻഡ് മാസ്, മാസ് ഉള്ളതും സ്പേസ് ഓക്കുപൈ ചെയ്യുന്നതും വെയിറ്റ് ഉള്ളതുമായിട്ടുള്ള ഏതൊരു ഒബ്ജക്റ്റിനെയും നമുക്ക് മാറ്റർ എന്ന് വിളിക്കാം. അല്ലെങ്കിൽ നമ്മൾ പദാർത്ഥം എന്നൊക്കെ നിങ്ങൾ മലയാളത്തിൽ പഠിച്ചിട്ടുണ്ടാവും എന്ന് പറയാം. അപ്പോ ഈ മാറ്ററിനെ നമുക്കൊന്ന് വിഭജിച്ച് നോക്കിയാലോ എന്ത് കാണാൻ സാധിക്കും? മൂലകങ്ങൾ കൊണ്ടാണ് അല്ലെങ്കിൽ വിവിധ തരം എലമെന്റ്സ് കൊണ്ടാണ് ഈ മാറ്ററുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിനെ നമ്മൾ വീണ്ടും വിഭജിച്ചാലോ എലമെന്റ്സിനെ, നമുക്ക് മോളിക്യൂൾസിനെ കാണാൻ സാധിക്കും, തന്മാത്രകൾ. അപ്പം ഈ തന്മാത്രകളാണോ ഏറ്റവും ചെറിയ വസ്തുക്കൾ? അല്ല, തന്മാത്രകളെ വീണ്ടും നമ്മൾ വിഭജിച്ചു നോക്കിയാലോ അതിനുള്ളിൽ നമുക്ക് ആറ്റത്തിനെ കാണാൻ സാധിക്കും. അപ്പൊ ആറ്റമാണോ പ്രപഞ്ചത്തിലെ ഏറ്റവും ചെറിയ വസ്തു? ഒരിക്കലും അല്ല. ആറ്റത്തിനുള്ളിൽ വേറെയും ചില സംഭവങ്ങളുണ്ട്. ആറ്റം അതിനുള്ളിൽ എന്താണുള്ളത്, അതിനെ വീണ്ടും നമ്മൾ പിന്നെ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ അതിനുള്ളിൽ ന്യൂക്ലിയസിൽ ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും ഉണ്ട്. ഈ പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ എന്നൊക്കെ പറയുന്നത് ഈ ആറ്റത്തിന്റെ സബ് അറ്റോമിക് പാർട്ടിക്കിളുകളാണ്. അപ്പോൾ പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് എന്ന് പറയുന്നത് സബ് അറ്റോമിക് പാർട്ടിക്കിളുകൾ ആണ്. അപ്പൊ ഈ സബ് അറ്റോമിക് പാർട്ടിക്കിളുകളായ പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും ചുറ്റിയുള്ള ഓർബിറ്റിലാണ് നമ്മുടെ ഇലക്ട്രോൺ. ഇതിനെ ചുറ്റി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, റോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതാണ് ആറ്റത്തിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രോട്ടോണുകളും ന്യൂട്രോണുകളാണോ അല്ലെങ്കിൽ ഇലക്ട്രോൺ ആണോ ഏറ്റവും ചെറിയ പ്രപഞ്ചത്തിലെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്? അല്ല, അതിനും വേറെ സംഭവങ്ങളുണ്ട്. അപ്പൊ ഈ പ്രോട്ടോണുകളെയും ന്യൂട്രോണുകളെയും നിർമ്മിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത് ക്വാർക്സ് എന്ന് പറയുന്ന എലമെന്ററി പാർട്ടിക്കിളുകളാണ്. എന്താണ് ക്വാർക്സ്? QUARKS, ക്വാർക്സ് എന്ന പേരുള്ള എലമെന്ററി പാർട്ടിക്കിളുകളാണ്. ഈ എലമെന്ററി പാർട്ടിക്കിൾ കൊണ്ടാണ് ഈ പ്രോട്ടോണുകളും ന്യൂട്രോണുകളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോ എന്താണ് എലമെന്ററി പാർട്ടിക്കിളുകൾ? ഫിസിസ്റ്റുകള് ഒരു തിയറിക്ക് രൂപം കൊടുത്തിട്ടുണ്ട്. ആ തിയറിയുടെ പേര് സ്റ്റാൻഡേർഡ് മോഡൽ ഓഫ് എലമെന്ററി പാർട്ടിക്കിൾസ് എന്നാണ്. അപ്പൊ ഈ സ്റ്റാൻഡേർഡ് മോഡൽ ഓഫ് എലമെന്ററി പാർട്ടിക്കിൾസ് കൊണ്ട് ഫിസിസ്റ്റുകൾ സയന്റിസ്റ്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഈ പ്രപഞ്ചം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? വാട്ട് ഈസ് ദിസ് യൂണിവേഴ്സ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ്? എന്തൊക്കെയാണ്, എന്തൊക്കെ പാർട്ടിക്കിളുകളാണ് നമ്മുടെ യൂണിവേഴ്സിൽ ഉള്ളത്, അതൊക്കെ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, എന്താണ് ഇതിനെയൊക്കെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്? അപ്പോൾ അതിനുള്ള ഒരു എക്സ്പ്ലനേഷനാണ് ഈ തിയറി വഴി. തിയറിയുടെ പേര് സ്റ്റാൻഡേർഡ് മോഡൽ ഓഫ് എലമെന്ററി പാർട്ടിക്കിൾസ്. ഈ തിയറി വഴി സയന്റിസ്റ്റുകൾ നൽകുന്നത്. അപ്പൊ ഈ തിയറി പ്രകാരം എലമെന്ററി പാർട്ടിക്കിളുകളെ, പ്രപഞ്ചത്തിലുള്ള എലമെന്ററി പാർട്ടിക്കിളുകളെ രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, രണ്ടായി കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഫെർമിയോണുകളും രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ബോസോണുകളുമാണ്. രണ്ട് 38 എലമെന്ററി പാർട്ടിക്കിളുകളാണ് ഇത്തരത്തിൽ കണ്ടെത്തപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഈ ഫെർമിയോണുകളിൽ പിന്നെ എന്താണുള്ളത്? ഫെർമിയോണുകളെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ആറ് തരം ക്വാർക്സ്, ആറ് തരം ആന്റിക്വാർക്സ്, ആറ് തരം ലെപ്റ്റോണുകൾ, ആറ് തരം ആന്റി ലെപ്റ്റോണുകൾ. അപ്പൊ എന്നിങ്ങനെ വീണ്ടും നമ്മുടെ ഈ എലമെന്ററി പാർട്ടിക്കിളുകളെ തിരിച്ചിട്ടുണ്ട്. ബോസോണുകളിൽ 13 ഗേജ് ബോസോണുകൾ, പിന്നെ ഒരു ഹിഗ്സ് ബോസോൺ. അപ്പൊ ഇങ്ങനെയാണ് ആ എലമെന്ററി പാർട്ടിക്കിളുകളുടെ ഒരു കാറ്റഗറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോ ഏതൊക്കെയാണ് എലമെന്ററി പാർട്ടിക്കിൾസ്?
എങ്ങനെയാണ് ഈ എലമെന്ററി പാർട്ടിക്കിളുകളും അതുപോലെ തന്നെ പ്രപഞ്ചത്തിലെ നാല് ഫണ്ടമെന്റൽ ഫോഴ്സസ്, ഫോർ ഫണ്ടമെന്റൽ ഫോഴ്സസ് ഓഫ് നേച്ചർ, ഏതൊക്കെയാണ് ഫണ്ടമെന്റൽ ഫോഴ്സസ് ഓഫ് നേച്ചർ എന്ന് പറയുന്നത്? ഇലക്ട്രോമാഗ്നറ്റിസം, ദെൻ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ഗ്രാവിറ്റി, അല്ലെ? ഈ ഇങ്ങനെ നാല് ഫണ്ടമെന്റൽ എലമെന്ററി ഫോഴ്സസ്, ഈ ഫോഴ്സസും ഈ എലമെന്ററി പാർട്ടിക്കിൾസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? അപ്പൊ ഇതൊക്കെയാണ് ഈ തിയറി ഓഫ് സ്റ്റാൻഡേർഡ് മോഡലില് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ എന്താ ബന്ധം എന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന ഫോഴ്സുകളാണ് ഈ പിന്നെ എലമെന്ററി പാർട്ടിക്കിൾസ്ക്ക് ആവശ്യമായിട്ടുള്ള എനർജി പ്രദാനം ചെയ്യുന്നത്. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആറ്റത്തിന്റെ ന്യൂക്ലിയയിലെ ഓർബിറ്റിലേക്ക് ഈ ഇലക്ട്രോണുകൾ ആകർഷിക്കപ്പെടുന്നതും അങ്ങനെ ആറ്റം നിർമ്മിതമാകുന്നതും ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് പ്രപഞ്ചത്തിലുള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെ ന്യൂക്ലിയയ്ക്ക് ഡീകമ്പോസിഷന് ആവശ്യമായിട്ടുള്ള പിന്നെ കപ്പാസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ് പ്രോട്ടോണുകളെയും ന്യൂട്രോണുകളെയും തമ്മിൽ എന്താണ് ഇങ്ങനെ ബൈൻഡ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്, അറ്റാച്ച് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആൻഡ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ഈ മൂന്ന് ഫോഴ്സസുകളെ മാത്രം കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു എക്സ്പ്ലനേഷനും കാര്യങ്ങളുമാണ് ഈ തിയറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇതിനകത്ത് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പം അതാണ് അതിനുള്ള ഒരു പോരായ്മ എന്ന് പറയുന്നത്. ബാക്കി എല്ലാ തരത്തിലും പിന്നെ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട് നമുക്ക് തരാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല, അല്ലെങ്കിൽ എലമെന്ററി പാർട്ടിക്കിൾസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് തരാവുന്ന ഏറ്റവും നല്ല തിയറിയാണ്, അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ ആണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ സ്റ്റാൻഡേർഡ് മോഡൽ ഓഫ് എലമെന്ററി പാർട്ടിക്കിൾസ് എന്നുള്ള തിയറി നമുക്ക് നൽകുന്നത്. അപ്പൊ നമുക്ക് പിന്നെ നമ്മൾ പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് തിരിച്ചു വരാം. നമ്മൾ എലമെന്ററി പാർട്ടിക്കിളിന്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ആറ്റമല്ല ചെറിയ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു. ആറ്റത്തിനുള്ളിൽ പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഉണ്ട്. ഈ പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും ക്വാർക്സ് എന്ന പേരുള്ള എലമെന്ററി പാർട്ടിക്കിളുകൾ കൊണ്ട്, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ പാർട്ടിക്കിൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പം ഈ ക്വാർക്സ് ആണോ പ്രപഞ്ചത്തിലെ ഏറ്റവും സ്മാളസ്റ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്? അപ്പോ അതല്ല എന്നാണ് സയന്റിസ്റ്റുകൾ പറയുന്നത്. According to string theory, the smallest object in the universe is strings എന്നാണ് പറയുന്നത്. അതായത് സ്ട്രിങ്ങുകൾ കൊണ്ടാണ് ഈ പറയുന്ന ക്വാർക്സ് അല്ലെങ്കിൽ എലമെന്ററി പാർട്ടിക്കിളുകളെ നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ്. അപ്പോ എലമെന്ററി പാർട്ടിക്കിളുകൾ എന്താ നിർമ്മിതമാണ്? സ്ട്രിങ്ങുകൾ കൊണ്ട് നിർമ്മിതമാണ്. എങ്ങനെയുള്ള സ്ട്രിങ് എന്ന് ചോദിച്ചാൽ വൈബ്രേറ്റിംഗ് സ്ട്രിങ്സ് ആണ്. ഈ സ്ട്രിങ്സ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്ട്രിങ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്ന് അറിയാമല്ലോ. അപ്പൊ അതിങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അതായത് ഈ സ്ട്രിങ്ങുകളിൽ അടങ്ങിയിരിക്കുന്ന എനർജിയുടെ ലെവൽ അനുസരിച്ച് ഇതിങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ വൈബ്രേഷൻ ആണ് പാർട്ടിക്കിൾസിന് അതിൻ്റെതായ ക്യാരക്ടർ പ്രദാനം ചെയ്യുന്നത് എന്ന്, അത് വൈബ്രേറ്റ് ചെയ്യുന്ന രീതി അനുസരിച്ചാണ് അതിൻ്റെ ക്യാരക്ടേഴ്സ് അതിന് പ്രദാനം ചെയ്യപ്പെടുന്നത് എന്നാണ് സ്ട്രിങ് തിയറിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തപ്പെട്ടിട്ടുള്ള സയന്റിസ്റ്റുകൾ പറയുന്നത്. അപ്പൊ 1970ലാണ് ഈ സ്ട്രിംഗ് തിയറി സയന്റിസ്റ്റുകൾ പുട്ട് ഫോർവേഡ് ചെയ്യുന്നത്, ആദ്യമായിട്ട് അത് ഡെവലപ്പ് ചെയ്യുന്നത് 1970കളിലാണ്. തിയറി ഓഫ് എവ്രിതിങ് എന്നാണ് ഈ സ്ട്രിംഗ് തിയറി അറിയപ്പെടുന്നത്. പറഞ്ഞ നാല് പ്രപഞ്ചത്തിലെ ഫണ്ടമെന്റൽ ഫോഴ്സസ്, ഈ നാല് ഫോഴ്സസിനെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു യൂണിഫൈഡ് തിയറി രൂപീകരിക്കാൻ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ സ്ട്രിംഗ് തിയറിക്ക് സാധിച്ചു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനു മുൻപ് ഫിസിക്സിലെ രണ്ട് ബ്രാഞ്ചസ് ഓഫ് സ്റ്റഡിയാണ് ഉണ്ടായിരുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത് ക്ലാസിക് ഫിസിക്സും രണ്ടാമത്തേത് ക്വാണ്ടം മെക്കാനിക്സും ആണ്. അപ്പൊ ക്ലാസിക് ഫിസിക്സ് ഡീൽ ചെയ്യുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ക്ലാസിക് ഫിസിക്സ് ഡീൽ ചെയ്യുന്നത്. അതേസമയം ക്വാണ്ടം മെക്കാനിക്സിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫണ്ടമെന്റൽ ഫോഴ്സസിലെ ബാക്കി മൂന്നെണ്ണം. ഈ നാല് ഫണ്ടമെന്റൽ ഫോഴ്സസിലെ മൂന്നെണ്ണം, അതായത് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആൻഡ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ഇത് മൂന്നെണ്ണത്തെയും കൈകാര്യം ചെയ്യുന്നത് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ചും ഏറ്റവും അവസാനത്തെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഗ്രാവിറ്റിയെ കൈകാര്യം ചെയ്യുന്നത് ക്ലാസിക് ഫിസിക്സുമാണ്. അപ്പോ ഇങ്ങനെ വേറിട്ട് നിന്നിരുന്ന
ഈ ഒരു തിയററ്റിക്കൽ ഫോർമാറ്റിനെ യൂണിഫൈഡ് ആക്കി ഒരൊറ്റ തിയറി ആക്കി ഈ നാല് ഫോഴ്സസ് ഓഫ് നേച്ചറിനെയും ഒരുപോലെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ യൂണിഫൈഡ് തിയറി ആക്കി മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സ്ട്രിംഗ് തിയറിയുടെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഈ സ്ട്രിംഗ് തിയറിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്, പ്രപഞ്ചത്തിന്റെ ആരംഭത്തെ അതുപോലെ തന്നെ ബ്ലാക്ക് ഹോൾസിനെയൊക്കെ മാത്തമാറ്റിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. ഈ സ്ട്രിംഗ്സ് എന്ന് പറയുന്നത് വൺ ഡയമെൻഷനിലാണ്, ഒരൊറ്റ ഡയമെൻഷൻ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ സ്ട്രിംഗ്സ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് റിലേറ്റഡ് ടു മൾട്ടി ഡയമെൻഷൻ. 1995 എഡ്വേർഡ് വിറ്റൻ എന്ന സയന്റിസ്റ്റ് ആണ് നിലവിലുള്ള സ്ട്രിംഗ് തിയറിയിലെ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രിംഗ് തിയറി, അതിനെ സൂപ്പർ സ്ട്രിംഗ് തിയറി എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. സൂപ്പർ സ്ട്രിംഗ് തിയറി അല്ലെങ്കിൽ എം തിയറി എന്ന് പറയും. അപ്പം അങ്ങനെ ഒരു എം തിയറി നിലവിൽ വന്നു. അപ്പൊ ഈ എം തിയറി പ്രകാരം പ്രപഞ്ചത്തിൽ പോസിബിൾ ആയിട്ടുള്ള 11 ഡയമെൻഷൻസ് നിലവിലുണ്ടെന്നുള്ളതാണ്. അപ്പൊ ഈ സ്ട്രിംഗ് തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ ഡയമെൻഷൻസിനെ ബേസ് ചെയ്തിട്ടാണ്. അല്ലെങ്കിൽ സ്ട്രിംഗ് തിയറിയിലെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമുക്ക് ഈ 11 ഡയമെൻഷൻസിന്റെ സഹായം ആവശ്യമാണ്. അപ്പൊ എന്താണ് ഡയമെൻഷൻസ്? ഡയമെൻഷൻസ് എന്ന് പറഞ്ഞാൽ സ്പേസിലെ ഒരു ഒബ്ജക്റ്റിന്റെ സ്ഥാനം നമുക്ക് സംഖ്യകൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കോർഡിനേറ്റുകൾ കൊണ്ടോ അതിന്റെ സ്ഥാനം കൃത്യമായിട്ട് നിർണ്ണയിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഡയമെൻഷൻസ് എന്നുള്ളതുകൊണ്ട്. നമ്മുടെ സ്ട്രിങ്സ് ഇതില് സിംഗിൾ ഡയമെൻഷനിലാണ്, ഒരൊറ്റ ഡയമെൻഷൻ മാത്രമേ ഉള്ളൂ. അത് സിംഗിൾ ഡയമെൻഷനൽ ഒബ്ജക്റ്റ് ആണെങ്കിൽ നമുക്കതിൻ്റെ ലെങ്ത് എന്ന് പറയുന്ന ഒരൊറ്റ കോർഡിനേറ്റ് കൊണ്ട് തന്നെ അതിൻ്റെ സ്ഥാനം നമുക്ക് നിർണ്ണയിക്കാൻ സാധിക്കും. അപ്പൊ തൊട്ടടുത്ത സെക്കൻഡ് ഡയമെൻഷനിലേക്ക് വരുമ്പോൾ, സെക്കൻഡ് ഡയമെൻഷനിൽ ഒരു വസ്തുവിൻ്റെ സ്ഥാനം നിർണ്ണയിക്കാൻ ഈ ലെങ്തിനോടൊപ്പം ബ്രെത്ത് എന്ന് പറയുന്ന കോർഡിനേറ്റും കൂടി ചേർക്കുന്നു. തേർഡ് ഡയമെൻഷനില് ലെങ്തിനും ബ്രെത്തിനുമൊപ്പം ഹൈറ്റ് അല്ലെങ്കിൽ ഡെപ്ത് എന്നുള്ള ഒരു കോർഡിനേറ്റ് കൂടെ ചേർക്കപ്പെടുന്നു. നമ്മുടെ പ്രപഞ്ചം എന്നൊക്കെ പറയുന്നത് 3D നമ്മള് നമ്മുടെ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളിലും 3D അതിന് ലെങ്ത്, ബ്രെത്ത് അല്ലെങ്കിൽ വിഡ്ത്ത്, ഹൈറ്റ് എന്നൊക്കെയുള്ള കോർഡിനേറ്റുകൾ ഉള്ളവയാണ്. അപ്പോൾ 3D പ്രപഞ്ചത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം 4D വന്നാലോ അതെങ്ങനെയാണ്? 4D വരുമ്പോൾ സ്പേസ് പ്ലസ് ടൈം എന്ന് പറയുന്ന കോർഡിനേറ്റ്, സ്പേസ് എന്ന് പറയുന്നത് 3D അതിൻ്റെ കൂടെ ടൈം എന്ന് പറയുന്ന ഒരു കോർഡിനേറ്റും കൂടി വരുന്നു. അപ്പൊ ഇത്തരത്തിൽ 11 കോർഡിനേറ്റുകൾ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നതായിട്ടാണ് എം തിയറി പറയുന്നത്. അപ്പൊ ഈ ഡയമെൻഷൻസ് ഉപയോഗിച്ചാണ് ഇവർ ഈ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇനി ഈ സ്ട്രിംഗ് തിയറിയുടെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇത് സയന്റിഫിക്കലി പ്രൂവൺ അല്ല. മാത്തമാറ്റിക്കലി മാത്രമേ നമുക്ക് ഈ സ്ട്രിംഗ് തിയറി പ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. അപ്പൊ അതാണ് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ അതിൻ്റെ ഈ സ്ട്രിംഗ് തിയറിക്ക് മുമ്പിലുള്ള ഒരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ, ഈ എലമെന്ററി പാർട്ടിക്കിൾസ് വിസിബിൾ അല്ല എന്നുള്ളതാണ്. നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കില്ല, നമ്മുടെ കണ്ണുകൊണ്ട് സാധാൻ സാധിക്കില്ല, അതിനേക്കാൾ ഉപരി മൈക്രോസ്കോപ്പ് കൊണ്ടുപോലും നമുക്ക് അതിനെ കാണാൻ സാധിക്കില്ല. കാരണം പ്രകാശ ബിന്ദുക്കളെക്കാളിലും ചെറുതാണ് ഈ എലമെന്ററി പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ഒരു വസ്തുവിനെ കാണുന്നത് എങ്ങനെയാണ്? ഒരു ഒബ്ജക്റ്റില് ലൈറ്റ് വന്ന് തട്ടി അത് റിഫ്ലക്റ്റ് ചെയ്ത് നമ്മുടെ കണ്ണിൽ പതിച്ചാണ് ആ വസ്തുവിനെ നമ്മൾ കാണുന്നത്. എന്നാൽ ആ പ്രകാശ ബിന്ദുക്കളെക്കാളിലും ചെറുതാണ് ഈ എലമെന്ററി പാർട്ടിക്കിൾ എന്നുള്ളത് കൊണ്ട് തന്നെ അത് വിസിബിൾ അല്ല. അപ്പൊ അതാണ് ഇതിന്റെ മുന്നിലുള്ള സ്ട്രിംഗ് തിയറിക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് സ്ട്രിംഗ് തിയറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ